In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. പുറമേയുള്ള ശരീരവും അകത്തുള്ള ഹൃദയം, ഹൃദയം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹാർട്ടല്ല, ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, ദേഹിയെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സും ശരീരവുമാണ് മനുഷ്യനുള്ളത്. മനസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ആത്മാവ്, ഉള്ളിൽ വസിക്കുകയാണ് ആത്മാവ്. അതിനുള്ള ബന്ധത്തിനൂടെ ഹൃദയം എന്ന് പറയുക, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും. എവിടെയാണ് ശത്രു പോരാടുന്നത്? എവിടെയാണ് പിശാചിൻ്റെ പോർക്കളം? എവിടെയാണ് അവൻ്റെ അമ്പുകൾ അവൻ എഴുതി വിടുന്നതെന്നറിയാമോ? ഹൃദയത്തിലാണ്, മനസ്സിലാണ്, ചിന്തകളിലാണ്. മനസ്സാണ് പോർക്കളം, മനസ്സിലാണ് ശത്രു പോരാടുന്നത്. നിന്നെ മനസ്സിനെ ഇടുക്കിക്കളയുവാൻ, ചെറുതാക്കി കളയുവാൻ ശത്രു പോരാടും. നിന്റെ ചിന്തകളെ ഒതുക്കിക്കളയുവാൻ, പരിമിതപ്പെടുത്തുവാൻ ശത്രു പോരാടും. ഭയം നിൻ്റെ അകത്തു തരും. മറ്റുള്ളവരെക്കുറിച്ചുള്ള അസൂയ നിൻ്റെ അകത്ത് തരും. മറ്റുള്ളവരെക്കുറിച്ചുള്ള മുഷിച്ചിൽ നിൻ്റെ അകത്ത് തരും. മറ്റുള്ളവരുടെ കോപവും ക്രോധവും നിൻ്റെ അകത്ത് തരും. ഇതെല്ലാം നിന്നെ ചെറുതാക്കുന്നതാണ്. ഇത് മാറ്റിക്കളഞ്ഞിട്ട് ദൈവം നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങൾ കൂടെ നിറയ്ക്കണം. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കാൻ സ്ഥിതി ഇരിക്കാൻ കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇതായിരുന്നു ചിന്ത. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയ്ക്ക് അപ്പുറം നിങ്ങൾ വളരത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയ്ക്ക് മുകളിൽ നിങ്ങൾ വളരത്തില്ല. ചിന്ത പരിമിതമായതാണ്. ചെറിയ ചിന്ത കൊണ്ട് ജീവിക്കുന്നുണ്ട്, ചെറിയ ജീവിതമാണ് കിട്ടുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ആഗ്രഹങ്ങൾ എഴുതി വെക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എടുത്ത് നോക്കുക, പ്രാർത്ഥനയിൽ എത്ര ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പതിവ് ശൈലിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വായിൽ വരുന്ന ചില വാചകങ്ങളുടെ വാചകങ്ങൾ ഉരുവിട്ട് പോവുകയാണ്. അങ്ങനത്തെ പ്രാർത്ഥനയല്ല, ഹൃദയം പൊട്ടി ചങ്ക് പുളർന്ന് നീ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് ദൈവമേ ഇത് ചെയ്തു തന്നേ മതിയാകത്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വിഷയം നിനക്കുണ്ട്. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നിനക്ക് സാധിപ്പിക്കുന്നത്. നിന്നെ തന്നെ നീ ചെറുതാക്കി കണ്ടാൽ നിന്റെ ജീവിതം അങ്ങനെയായിത്തീരും. നിന്റെ ഹൃദയത്തിൽ നീ കാണുന്നത് നിനക്ക് സംഭവിക്കും. 12 പേർ ഒറ്റ നോക്കാൻ പോയി വാഗ്ദത്ത നാട്ടിൽ. മോശി അവരെ അയച്ചു. 12 ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ അയച്ചു. 12 പേർ ഒറ്റ നോക്കാൻ പോയിട്ട് അവർ തിരിച്ചു എന്ന് പറയുന്നൊരു കാര്യം ഇതാണ്. ദേശം നല്ലത്, വളരെ ഫലപുഷ്ടമായത്, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. പക്ഷേ ഞങ്ങൾ അവിടെ മല്ലന്മാരെ കണ്ടു, ജയൻസിനെ കണ്ടു. അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നി. വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലുള്ള വലിയ പച്ചക്കുതിര. പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ പച്ചക്കുതിര ഇവിടെ വലിപ്പം കൂടിയ പച്ചക്കുതിരയാണ്. വെട്ടുക്കിളി, കിളിയല്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വെറും ഗ്രാസ് ഹോപ്പറാണ്, പച്ചപ്പുല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്ന വെട്ടുക്കിളികളാണ്. അവരോ, അവർ ജയൻസാണ്. അവർ വലിയ ഭീകരന്മാരാണ്, വലിയ വീരന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കങ്ങനെ തോന്നിയപ്പോൾ അവർക്കും അങ്ങനെ തന്നെ തോന്നി, ഞങ്ങൾ വെട്ടുക്കിളികളാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ള ബോധ്യം, അതുമാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് തോന്നത്തുള്ളൂ. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മനസ്സിൽ തോന്നി നടന്നാൽ മറ്റുള്ളവർ കുറേ കഴിയുമ്പോൾ തിരിച്ചറിയും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ്. നിങ്ങളുടെ അകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എന്താണ്, അതാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ പോകുന്നത്.
ഈ 12 പേര് രണ്ടുപേര് പറഞ്ഞു അങ്ങനെയല്ല, സമ്മതിച്ചു, അവർ ജയൻസ് ആണ്, പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളവരെ ജയിക്കും. ദൈവത്തോട് കൂടെ നീ ആരാണ്? ദൈവം നിന്നോടുള്ള ബന്ധത്തിലുണ്ട് എങ്കിൽ നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തരം 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 മതിയായവനാണ്. ഒരു കൊച്ചു പെട്ടി അകത്ത് തന്നിട്ടുണ്ട്, ഹൃദയത്തിന്റെ പെട്ടി. ആ പെട്ടിക്ക് അത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയേണ്ടത്. അപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കൊണ്ട് നടക്കുന്നത്? ബാല്യകാല ദുഃഖങ്ങൾ കൊണ്ട് നടക്കുകയാണോ? മനുഷ്യരെ എന്തെങ്കിലും കുറ്റം പറഞ്ഞത് ഓർത്ത് വിങ്ങിക്കഴിയുകയാണോ? എന്താണ് ഹൃദയത്തിലെ ആഗ്രഹം? നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ദൈവം സാധിപ്പിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കുമെന്ന് ഒരക്ഷരമോ അതിൻ്റെ വള്ളിയോ പുള്ളിയോ തെറ്റിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിക്കുമെന്ന് തെറ്റുപറ്റാത്ത ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും ഇതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ തിരുവഴുത്തില എഴുതി വെച്ച് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ, സത്യമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ വലിയ ആഗ്രഹവുമായി നടക്കണം. ചെറിയ ആഗ്രഹങ്ങൾ മാറ്റണം. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് വരച്ചു തന്ന ചിത്രങ്ങൾ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുന്നു, നീ ദൈവത്തിന് വിലയേറിയവനാണ്, നീ ദൈവത്തിന് മാന്യനാണ്. നിന്നെ ജീവൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൻ്റെ പേര് എഴുതി വച്ചിരിക്കുകയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്നെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ തൻ്റെ ജീവൻ വെച്ചു കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങുവാനാണ്. നീ ആരാണ് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നെക്കുറിച്ച് പറഞ്ഞ ചിത്രം നിൻ്റെ അകത്തുണ്ടാകണം. നീ രോഗിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ നീ രോഗിയായിത്തീരും. ഹൃദയത്തിൽ ഇന്ന് കയറിയാൽ മതി, ഞാൻ സൗഖ്യമായിരിക്കുന്നു, കർത്താവിനെ സൗഖ്യമാക്കിയിരിക്കുന്നു. ആ സെക്കൻഡിനൊക്കെ സൗഖ്യമുണ്ടാകും. ഞാൻ ബലപ്പെട്ടിരിക്കുന്നു, എൻ്റെ ക്ഷീണങ്ങൾ മാറിയിരിക്കുന്നു, എൻ്റെ ബലഹീനത മാറിയിരിക്കുന്നു, എൻ്റെ ഞെരുക്കങ്ങൾ മാറിയിരിക്കുന്നു, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിയിരിക്കുന്നു, എൻ്റെ ദാരിദ്ര്യം മാറിയിരിക്കുന്നു, എൻ്റെ പാപ്പരത്വം മാറിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അതെല്ലാം കൊണ്ടു നടക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അളവറ്റ വലിപ്പം, അൺലിമിറ്റഡ് പവർ, അളവില്ലാത്ത ദൈവത്തിൻ്റെ ശക്തി എന്തിനാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുവാൻ? നീ വിശ്വസിക്കുമ്പോൾ നിനക്കൊരു കണക്ഷൻ കിട്ടുകയാണ്. എന്തിൻ്റെ കണക്ഷൻ? അത്യന്ത ശക്തിയുടെ കണക്ഷൻ. അതെന്താണെന്ന് നീ അറിയണം. എത്ര വലിയ ആഗ്രഹം ആഗ്രഹിച്ചാലും ദൈവത്തിന് അത് ബുദ്ധിമുട്ടല്ല. നിന്റെ മനസ്സിൽ കയറിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നീ കയറിപ്പിടിച്ചോണം. വെറുതെ വിഷ്വൽ തിങ്കിങ് അല്ല. വിഷ്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ശരി ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുക ചന്ദ്രനിൽ പോകണം, അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത്. നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും എല്ലാം പിടിച്ചമർത്താൻ കഴിയുന്ന ആഗ്രഹം, ആഗ്രഹം. 12 സംവത്സരമായി രക്തസ്രവക്കാരിയായ സ്ത്രീ യേശു അതുവഴി പോകുന്നറിഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു, തന്നോട് തന്നെ പറഞ്ഞു. കാരണം കൂട്ടുകാരില്ല, ആരുമില്ല. അവളെ തൊട്ടാൽ അശുദ്ധി. അവളിരുന്ന കിടക്കയിൽ ആരെങ്കിലും ഇരുന്നാൽ അവരശുദ്ധരാകും. അവൾക്കുള്ള ഒരു വസ്തുവിനെയും തൊടാനൊക്കത്തില്ല. അതുകൊണ്ട് ഏകാഗ്രിയായിട്ട് താമസിക്കുക. സകല പണവും കൊടുത്ത് ദരിദ്രയായി തീർന്ന ആരോഗ്യം മുഴുവൻ പോയി മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീ, അവളുടെ അകത്ത് വിശ്വാസം ഉണർന്നു. വിശ്വാസം, അത് വിശ്വാസം ഉണ്ടാകാനായിട്ട് നീ വേദപണ്ഡിതനാകണ്ട, വിശ്വാസം ഉണ്ടാകാനായിട്ട് നീ ആരോഗ്യവാനാകണ്ട.
കഷ്ടവും ദരിദ്രമായ സാഹചര്യത്തിലോ എല്ലാം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിലോ നിന്റെ ഹൃദയം കൊണ്ട് നിനക്ക് ദൈവത്തെ കയറി പിടിക്കാനൊക്കോ, എൻ്റെ ദൈവമേ ഇവിടെ ഞാൻ അവസാനിക്കത്തില്ല, കാരണം അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവൾ അവളോട് തന്നെ പറഞ്ഞു, ആ ചെറിയ കുടിലിൽ, ആ ദരിദ്ര ഭവനത്തിൽ രോഗിണിയായി തീർന്ന സ്ത്രീ, ഇറങ്ങേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവള്, സമൂഹത്തിൽ ചെന്നാൽ ആളുകൾ കല്ലെറിയും, അവൾ അശുദ്ധയാണ്, അവൾ ആരെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധരാകും. അങ്ങനെയുള്ള സ്ത്രീ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയി യേശുവിൻ്റെ പുറകെ ചെന്ന അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പേല് താഴത്തെ അറ്റത്തെങ്കിലും ഞാനൊന്ന് തൊടും, തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അതിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. അവളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ആരോഗ്യമില്ലാത്ത സാഹചര്യങ്ങൾ, കൂട്ടുകാരില്ലാത്ത സാഹചര്യങ്ങൾ, അവളെ പറഞ്ഞു ധൈര്യപ്പെടുത്താൻ ഒരു പാസ്റ്റർ ഇല്ല എന്ന സാഹചര്യങ്ങൾ, വായിച്ച് അവൾക്ക് ബലപ്പെടാൻ ഒരു വേദപുസ്തകം അവളുടെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും അവൾ അകത്ത് തീരുമാനിച്ചത് വിശ്വസിച്ചുകൊണ്ട് പുറത്ത് പറഞ്ഞു, വീട്ടിൽ തന്നെത്താൻ കേക്ക പറഞ്ഞു. വിശ്വാസമുള്ളവർ അവരെ വിളിച്ചു പറയും. ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും അവരുടെ അകത്തതിരിക്കത്തില്ല. കേട്ടോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. എന്താ വായിൽ കൂടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വരാത്തത്? ഹൃദയത്തിൽ നിറഞ്ഞിട്ടില്ല. ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞാൽ നീ വായടച്ചുകൊണ്ട് നടക്കത്തില്ല. ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞാൽ നീ വിളിച്ചു പറയും, എൻ്റെ ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നു, എൻ്റെ ദൈവം എന്നെ വിടുവിക്കാൻ പോകുന്നു, എൻ്റെ ദൈവം എന്നെ പൊടിയിൽ നിന്ന് ഉയർത്താൻ പോകുന്നു, എൻ്റെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പോകുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞാൽ വായിൽ കൂടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വരും. അവളെ പുറകെ ചെന്ന് ഒരുപാട് തടസ്സമുണ്ടായിരുന്നു. ഇത്രയും ബലഹീനയായി സ്ത്രീക്ക് ആൾക്കൂട്ടത്തിനിടെ കൂടെ തള്ളിക്കേറി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ താഴത്തെ അറ്റത്ത് തൊടുക എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നീന്തി ചെല്ലണം. വലിയ ജനക്കൂട്ടം നടന്നു പോകുമ്പോൾ മുട്ടുകുത്തി നീന്തി ചെന്ന് വസ്ത്രത്തിൻ്റെ താഴത്തെ അറ്റത്ത് തൊടണം. അവൾ തീരുമാനിച്ച് എന്ത് പ്രതികൂലം വന്നാലും ഞാൻ തൊടും. ആരെല്ലാം എന്നെ ചവിട്ടിയാലും, ആരെല്ലാം എന്നെ തൊഴിച്ചാലും, ആരെല്ലാം എന്നെ തട്ടിയാലും, എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞാൽ ആരെല്ലാം ബഹളമുണ്ടാക്കിയാലും ഞാൻ തൊടും. വസ്ത്രത്തിൻ്റെ വെളുപ്പെ തൊടും, ഞാൻ തൊടും. അതാണ് വിശ്വാസത്തിൻ്റെ മുന്നേറ്റം. അതാണ് വിശ്വാസം. പ്രതിബന്ധങ്ങളെ കാണുന്നില്ല, വിശ്വാസം ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്യുമെന്നുള്ള ഉറപ്പില ഏത് പ്രതികൂലങ്ങളുടെ നാളിൽ വിശ്വാസം ഇടിച്ചു മുന്നേറുകയാണ്. ഹല്ലേലൂയ. ബുൾഡോസർ കണ്ടിട്ടില്ലേ? ബുൾഡോസർ ഇടിച്ചു മുന്നേറുന്ന ബുൾഡോസർ, എല്ലാം ഇടിച്ച് നിരപ്പാക്കും ബുൾഡോസർ, എല്ലാ മരങ്ങളും ഇടിച്ച് താഴെയിടും ബുൾഡോസർ, എല്ലാ കുന്നുകളും ഇടിച്ച് നിരപ്പാക്കും ബുൾഡോസർ. നിന്റെ വിശ്വാസവും ബുൾഡോസർ വിശ്വാസമായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങൾ കണ്ട് മടുത്തു നിൽക്കരുത്, അതിനെ ഇടിച്ച് മുന്നേറണം. നിൻ്റെ അകത്ത് മുന്നേറാനുള്ള വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാകണം. അങ്ങനെ അവളെ മുന്നേറി അവിടെ ചെന്ന് വസ്ത്രത്തിൻ്റെ താഴത്തെ വെളുപ്പിൽ തൊട്ടപ്പോൾ യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടിരിക്കുന്നു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, ജനങ്ങൾ തിക്കി തിരക്കിയല്ലേ, ഇതിനിടയിൽ ആര് തൊട്ടെന്നാ? നിങ്ങളൊക്കെ തിക്കി തിരക്കിയതേ ഉള്ളൂ, തൊട്ട ഒരാളുണ്ട്, തൊട്ട ഒരാളുണ്ട്. ഇന്ന് തിക്കി തിരക്കുവാണെങ്കിൽ വിടിയിരിക്കാം. എത്ര പേര് തൊടുന്നുണ്ടെന്നാണ് അറിയുന്നത്? എത്ര പേര് ഹൃദയം കൊണ്ട് തൊടുന്നുണ്ട്? ആവശ്യങ്ങളുമായി വന്നെങ്കിൽ നീ അവനെ തൊടണം. നീ രോഗിയായി വന്നെങ്കിൽ നീ അവനെ തൊടണം. നീ വിഷമവുമായി വന്നെങ്കിൽ അവനെ തൊടണം. നിനക്ക് കിട്ടേണ്ട പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഇന്ന് അവനെ തൊട്ടിട്ടേ പോകാവുള്ളൂ. മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ചെങ്കിൽ, മറ്റുള്ളവർ തന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ, മറ്റുള്ളവർ തന്നെ നിരസിച്ചെങ്കിൽ, മറ്റാരും തന്നെ സഹായിപ്പാനില്ലെങ്കിൽ ഇന്ന് അവനെ തൊട്ടിട്ടേ പോകാം. തൊട്ടപ്പോ എന്തു സംഭവിച്ചു? തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. അതാണ് കണക്ഷൻ. വിശ്വാസത്തിൻ്റെ കണക്ഷൻ അതാ. ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വയറിംഗ് എല്ലാം ചെയ്തു വെച്ചെങ്കിലും അവിടെ KSEB നിന്ന് കണക്ഷൻ തരുമ്പോഴാണ് ഈ ലൈറ്റുകൾ കത്തുന്നത്, ഈ ഫാൻ കറങ്ങുന്നത്. ഇതുപോലെ പവർ കണക്ഷനാണ് വിശ്വാസം. അവൾ വിശ്വാസത്തെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. ഇന്ന് ശക്തി പുറപ്പെടും. നീ ഒന്ന് തൊട്ടാൽ മതി, നിനക്ക് വേണ്ടി ശക്തി പുറപ്പെടും. നിൻ്റെ ഉച്ച മുതലുള്ള കാലവരെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി നിൻ്റെ മൺശരീരത്തിൽ വ്യാപരിച്ച് അത്ഭുത സൗഖ്യം എന്ന് നൽകുവാൻ തക്കോണം ശക്തി പുറപ്പെടും.
നിന്റെ നാടി ഞരമ്പുകളില് അസ്ഥി പഞ്ചരങ്ങളില് മാംസ പേശികളില് ആന്തരിക അവയവങ്ങളില് എവിടെയാണോ രോഗം അവിടെ അത്ഭുത രോഗശാന്തി ദൈവം നൽകും. നിനക്ക് സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ, അലർജി രോഗമുണ്ടെങ്കിൽ അത്ഭുത സൗഖ്യം ഇന്ന് പകൽ ഈ ആരാധനയിൽ തന്നെ ദൈവം നിനക്ക് തരുന്നു, നിനക്ക് തരുന്നു. വിട്ടുമാറാത്ത ഉദരവേദനയുണ്ടെങ്കിൽ, ഉദര രോഗമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആരാധിക്കുമ്പോൾ തന്നെ ശക്തി പുറപ്പെട്ടിരിക്കുന്നു, സൗഖ്യദായകന്റെ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിവർത്തിക്കും, ദൈവം സാധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിക്കുമെങ്കിൽ, ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകണം, ഹൃദയത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. ഒരു വലിയ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുമ്പോൾ അവന് തക്ക ചോദ്യം ചോദിക്കണം, വലിയ കാര്യങ്ങൾ അവനോട് പറയണം, വലിയ ആഗ്രഹവുമായിട്ട് നടക്കണം. നീ എന്നെ അങ്ങ് അഹങ്കാരിയായി പോയല്ലോ, ഇപ്പം ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്, മറ്റാളുകൾ നിന്നെ കുറ്റപ്പെടുത്തും. പക്ഷേ നീ മനസ്സിലോർക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് ഞാൻ വിശ്വസിക്കുന്നത്, ആ വചനമാണ് എനിക്ക് വിഷയം. നിന്നെ പരിമിതപ്പെടുത്തും, നിന്റെ പശ്ചാത്തലം വെച്ചുകൊണ്ട്, നിന്റെ ആളത്തം വെച്ചുകൊണ്ട് നിന്നെ ചെറുതാക്കി സംസാരിക്കും, നിന്റെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട്, നിന്റെ പണം വെച്ചുകൊണ്ട്, നിന്റെ പശ്ചാത്തലം വെച്ചുകൊണ്ട് മറ്റുള്ളവർ പറയും ഇത്രേ ആഗ്രഹിക്കാവുള്ളൂ, അതിനപ്പുറത്ത് ആഗ്രഹിക്കല്ലേ, അത് അഹങ്കാരമാണ്, അങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞതിനെ അടിച്ച് അമർത്തി അടിച്ച് അമർത്തി കുപ്പിക്കകത്ത് സാധനം വെച്ചിട്ട് അടപ്പ് കോർക്കിട്ട് അടയ്ക്കുന്ന പോലെ നിന്റെ അകത്ത് ഇതെല്ലാം ചെറിയ ആഗ്രഹം വെച്ചിട്ട് കോർക്കിട്ട് അടച്ചിരിക്കുകയാണ്. എന്ന് നീ കോർക്ക് തെറിപ്പിക്കണം, എന്ന് നീ അടപ്പ് തെറിപ്പിക്കണം. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ഈ കൊച്ചു കൊച്ചാഗ്രഹങ്ങളല്ല എനിക്കുള്ളത്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ പറഞ്ഞതല്ല ഞാൻ ആഗ്രഹിക്കോ, ഞാൻ വിശ്വസിക്കോ. ഹല്ലേലൂയ. ചെറിയ ചിന്തകളുമായി നീ നടക്കുവാൻ ലോകം താല്പര്യപ്പെടുന്നു, നിന്റെ സ്വന്തക്കാർ പോലും ചർച്ചക്കാർ പോലും അങ്ങനെ താല്പര്യം, നിന്റെ പശ്ചാത്തലവും സമൂഹവും അങ്ങനെ നിന്നെ എപ്പോഴും ചെറുതാക്കിക്കൊണ്ടിരിക്കും, നിന്റെ ചിന്തകളിൽ ചെറുതാക്കിക്കൊണ്ടിരിക്കും. ആ ചിന്തകളിൽ, പരിമിതപ്പെട്ട ചിന്തകളിൽ നീ നിൽക്കരുത്, അതിനെ പൊളിക്കണം. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, മനുഷ്യർ പണിത് വെച്ച ഈ മതിലുകൾ ഞാൻ ചാടിക്കടക്കും. എവിടെ ഇരുന്ന് കൊണ്ടിട്ട് ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ ഞാൻ കാണും. എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണും. എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണും. എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ബിസിനസ്സിനെക്കുറിച്ച്, എൻ്റെ ജോലി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണും. വലിയ താല്പര്യം, വലിയ ആഗ്രഹം നിൻ്റെ അകത്തുണ്ടാകണം. നിൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പിന്നെന്താ ഇങ്ങനായത്? നീ ദൈവത്തെ പരിമിതപ്പെടുത്തി, നിൻ്റെ ആഗ്രഹങ്ങൾ ചെറുതാക്കി വെച്ചുകൊണ്ട് നീ ദൈവത്തെ പരിമിതപ്പെടുത്തി. ഇത്ര ദൈവത്തിന് ചെയ്യാനൊക്കത്തുള്ളൂ നീ കരുതി. പക്ഷേ ഇന്ന് നീ പറയണം, അല്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ വലുതാക്കുവാൻ പോകുകയാണ്. നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കുന്നു. പണ്ട് അവർ പാർത്തിരുന്ന കൂടാരങ്ങളിൽ, അവിജനമായ സ്ഥലത്ത്, കൂടാരത്തിൻ്റെ അടിയിൽ ഉറപ്പിക്കുന്ന കുറ്റിയടിച്ച് ഉറപ്പിക്കുന്ന
ദൈവത്തിൻ്റെ വചനം പറയുന്ന കൂടാരത്തിൻ്റെ കുറ്റിയെ മാറ്റി മാറ്റി അടിച്ചോണം. ആ ചെറിയ സ്ഥലത്ത് നീ കൂടാരമടിച്ച് കിടക്കണ്ട. ആ ജനിച്ച കാലം മുതൽ എന്നും ഇതേ ഉള്ള എനിക്ക് അനുഭവം, എന്നും കണ്ണുനീരിൻ്റെ അനുഭവമാണ്, എന്നും ഞെരുക്കത്തിൻ്റെ അനുഭവമാണ്. എൻ്റെ വിധി ഇങ്ങനെയാണ്, ഇത് തന്നെ മരിക്കുന്നവരെ ഉണ്ടാകും എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് കൊണ്ട് അതുപോലെ സംഭവിക്കും. അങ്ങനെയല്ല, എൻ്റെ ദൈവം എന്നെ ഉയർത്തും, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ എൻ്റെ അതിരുകളെ വിശാലമാക്കുന്നു. നിന്റെ ശരീരത്തിന് അവൻ സൗഖ്യം തരുന്നു. മരുന്ന് കൊണ്ട് മാറാത്ത രോഗം ഇന്ന് പകൽ ദൈവം സൗഖ്യമാക്കുന്നു. വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേഘം ഇന്ന് പകൽ ഇവിടെ പെയ്തിറങ്ങുന്നു. പ്രാർത്ഥിക്കാൻ. സുഖസ്നായ പ്രിയ പിതാവേ, വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചിരുമെന്ന് തെറ്റുപറ്റാത്തവിടുത്തെ വചനം ഞങ്ങൾക്ക് ഉറപ്പ് തന്നല്ലോ. ഞങ്ങൾ വൻ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അതിശക്തമായ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രോഗികൾക്ക് അത്ഭുത സൗഖ്യമുണ്ടാകുന്ന, വിടുതലുണ്ടാകുന്ന ഒരു വലിയ ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കുള്ള അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താഴ്ചയിലിരിക്കുന്നവർ അവിടെ നിന്ന് ഉയർത്താൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. ബന്ധനസ്ഥരെ വിടുവിക്കുന്നതുകൊണ്ട് സ്തോത്രം. വഴിതെറ്റിയവർക്ക് വേണ്ടത് പുത്തൻ വഴി കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം. പൗരുഷൻ ടി വി ചാനലിലൂടെ വീടുകളിൽ നീ പ്രസംഗം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ മറുപടി അവിടെ നിന്ന് കൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ.